മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് പരമ്പരാഗത കാനനപാത തുറക്കും. വനപാതയിലെ കാട് തെളിക്കുന്ന ജോലികൾ പൂർത്തിയായി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും കരിമല യാത്ര അനുവദിക്കുക. മഹിഷി നിഗ്രഹത്തിന്റെ വിജയം ആഘോഷിച്ച ശേഷം എരിമേലിയിൽ നിന്നും അഴുത കടന്ന് കരിമല വഴി അയ്യപ്പസ്വാമിയും വാവരും സന്നിധാനത്തെത്തിയെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ ഭക്തർ കരിമല വഴി സന്നിധാനത്ത് എത്തുന്നത്. 35 കിലോമീറ്റർ ദൈർഘ്യമേറിയ വനയാത്രയുടെ 18 കിലോമീറ്റർ യാത്രയും കൊടുംകാട്ടിലൂടെയാണ്. ഈ പ്രദേശത്തെ വനപാത തെളിക്കുന്ന ജോലികൾ പൂർത്തിയായി. ശബരിമല തീർത്ഥാടന ചുമതലയുള്ള ADM കഴിഞ്ഞ ദിവസം സ്ഥല പരിശോധന നടത്തി. രണ്ട് ഹോസ്പിറ്റൽസ് മുക്കുഴിയിലും കരിമലയിലും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ നടപടികളും അവസാന ഘട്ടത്തിലാണ്. കൂടാതെ 4 എമർജൻസി മെഡിക്കൽ കെയർ സെൻറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യാറുണ്ട്. 2 കരിമലയിലും പിന്നെ 1 അഴുതാക്കടവിലും പിന്നെ 1 കല്ലിടാങ്കുന്നിലും. അപ്പോൾ അതിൻ്റെ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റും നടന്നു വരുന്നുണ്ട്. 2 പ്രതിരോധ വാക്സിൻ എടുത്തവർക്കും കോവിഡ് RT-PCR പരിശോധനാ ഫലം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും മാത്രമേ കരിമല യാത്രയ്ക്ക് അനുവദിക്കുകയുള്ളൂ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ ഒഴിവാക്കും. കരിമല പാതയിലൂടെയുള്ള രാത്രിയാത്ര പൂർണ്ണമായും ഒഴിവാക്കും. എരിമേലിയിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തു നിന്നും മധുമേനോനൊപ്പം DB നോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.